ക്ലൈമാക്സ് കഴിഞ്ഞു. ഈ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിനെ കാണിക്കുമ്പോൾ കിട്ടുന്ന കയ്യടി ശരിക്കും നമുക്ക് അവരോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നീതിയാണ്. ഇതിന് ഡെവിൾസ് കിച്ചൺ എന്നൊക്കെ വിളിക്കുന്നത് ആ നാട്ടുകാർക്ക് ഇതിനൊരു വേറെ വിശ്വാസമുണ്ട്. ഇത്രയും മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലം, പോയാൽ ആരും തിരിച്ചു വരാത്തൊരു സ്ഥലം, അതിന് മൊത്തത്തിൽ ശരിക്കും ഒരു ഡെവിൾസ് കിച്ചൺ തന്നെ പറയുന്നത്. അതെ, അപ്പൊ ആ സ്ഥലത്തൊരു ഹിസ്റ്ററി ഉണ്ടാക്കിയ ആൾക്കാരാണ് ഈ മഞ്ഞുമൽ ബോയ്സ്. ബാലചേട്ടൻ കരിയറിൽ ഇതുപോലെ കരഞ്ഞിട്ടില്ല, ഞങ്ങള് ബാലചേട്ടൻ കരച്ചിട്ടുണ്ട്, ഇതുപോലെ കരഞ്ഞിട്ടില്ല. പിന്നെ അമ്മ അവനെ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്ത് നിമിഷമായിട്ട് ഓർമ്മയില് ആഫ്റ്റർ മഞ്ഞുമല്ലി റിലീസ് ആയിരുന്നു. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല റിലീസിന്റെ അന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അടിക്കുമെന്ന് ഉറപ്പായിട്ട് വന്നതാണ്. നമ്മളെല്ലാരെ പറ്റിയിട്ട് സൗബിക ഭയങ്കരമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കും നമ്മളെ പറ്റി. ശരിക്കൊരു നമ്മുടെ ഒരു പി ആർ വർക്കറാണ്. എല്ലാവർക്കും ഓടിയാണെന്ന് നമ്മളെ പറ്റി നല്ലത് പറയാന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അതുപോലെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ ഇവൻ ആദ്യം ഉക്കോൺ ചെയ്ത ഒരു ലെയർ എന്ന് പറഞ്ഞത് സുഭാഷിന്റെ ഒരു നിരീശ്വരവാദി ദൈവമാകുന്ന ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു ടെക്നീഷ്യൻ ജീവിതത്തിൽ ഏട്ടനാന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യം. സൗഹൃദത്തിന്റെ ആഴം എത്രയാണ്? 900 അടി എന്ന് പറയും മഞ്ഞുമൽ ബോയ്സ്. റീമേക്ക് ചെയ്യാൻ പോലും പറ്റാത്തത്ര രീതിയിൽ ഒരു ഗംഭീര മാസ്റ്റർ പീസ് ഒരുക്കിയ മഞ്ഞുമൽ ബോയ്സിലെ 5 പേരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇത്രയും ക്വാളിറ്റി വർക്ക് ഇത് ഈ അടുത്തൊന്നും മലയാള സിനിമ കണ്ടിട്ടില്ല. അത് പ്രൊഡക്ഷനിലായാലും ശരി, അത് ആർട്ടിലായാലും ശരി, നിങ്ങളുടെ പെർഫോമൻസിലായാലും, മഞ്ഞുമൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു വേറെ ലെവൽ സ്റ്റാൻഡേർഡ് പടം വേണം, അതായിരുന്നു മൈൻഡിൽ? ഉറപ്പായിട്ടും. അല്ല, അത് എന്താ പറയണ്ടത്, മോർ ഓവർ ലൈക്ക് ആദ്യത്തെ ടെക്നിക്കൽ ആസ്പെക്റ്റിനേക്കാളും ഈ സിനിമ ഇവരനുഭവിച്ചൊരു പരിപാടിയിലേക്ക് നമുക്ക് എത്രത്തോളം ഇതിൽ സത്യസന്ധത പുലർത്താൻ പറ്റും, അവരോടൊത്ത ശതമാനം നമുക്ക് നീതി പുലർത്താൻ പറ്റും തന്നെയാണ് ആദ്യത്തെ കൺസേൺ. അതിനുശേഷം അതിൽ വേണ്ട ടെക്നിക്കൽ സൈഡ് എന്താണ്, ലൈക്ക് ഹൈലി ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഷൈജുക്കെ ആയാലും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, യു നോ ഇറ്റ് വെൽ. അപ്പം അതിനാണ് സിനിമയുടെ ഈ കാസ്റ്റിനേക്കാളും ഉപരി അതിനെ ടെക്നിക്കലി പെർഫെക്റ്റ് ആക്കാനുള്ളൊരു ക്രൂ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ എല്ലാ ക്യാരക്ടറിനെയും ഈക്വലി ബാലൻസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്ക്രിപ്റ്റും ചിദംബരം കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത്. ബാലചേട്ടൻ കരിയറിൽ ഇതുപോലെ കരഞ്ഞിട്ടുമില്ല, ഞങ്ങള് ബാലചേട്ടൻ കരച്ചിട്ടുണ്ട്, ഇതുപോലെ കരഞ്ഞിട്ടുമില്ല. പല വേരിയേഷനിലുള്ള കരച്ചിലുകളുണ്ട് പടത്തിൽ. അല്ല, ഗ്ലിസറിന്റെ പരിപാടി അല്ല ബ്രോ, കാര്യം ഇത് ഈ പടത്തില് എന്റെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ഒരു എനിക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു സുഖം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ ഇത്രയും ഒരു കെമിസ്ട്രി ഉള്ള ആൾക്കാരെ നമുക്ക് എല്ലാവരും കൂടി കിട്ടി. അത് ഭയങ്കര അടിപൊളിയാണ്. ഈ ഓഫ് സ്ക്രീൻ ഈ കെമിസ്ട്രി ഉണ്ടെങ്കിൽ ഓൺ സ്ക്രീൻ ആ കെമിസ്ട്രി കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ കൂടാതെ നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെയും എല്ലാവരെയും, നമുക്ക് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരായിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ നമ്മൾ അവരായിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവരുടെ പരിപാടി നമ്മൾ കൃത്യമായിട്ട് നമ്മളൊന്ന് വാച്ച് ചെയ്ത് ഇവർ എന്താണ് ഇവരുടെ ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ ഒരു സംഭവം നമുക്ക് കിട്ടിയായിരുന്നു. കൂടാതെ ചിദു ഇതിനു മുമ്പ് ഒരു ഡോക്യുമെൻ്ററി പോലെ ഇവരെ വെച്ചിട്ട് ഓരോരുത്തരെ വെച്ചിട്ട് കുറേ ഒരു ഇൻ്റർവ്യൂസും സംഭവങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരെ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും നമുക്ക് ക്യാരക്ടേഴ്സ് എല്ലാ ആൾക്കാരെയും കൃത്യമായിട്ട് ക്യാരക്ടേഴ്സ് ലോക്കായി, അതിനകത്ത് എങ്ങനെയാണ് ഈ പരിപാടി എന്നുള്ള കാര്യം എല്ലാവർക്കും ലോക്കായി. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പായിരുന്നു. ഈ ഒറിജിനൽ സിക്സ് ഇതുപോലെ ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. എന്റെ പൊന്നെ, ഇത് ശരിക്കും എന്റെ ഒരിക്കലും പതുക്കെ സംസാരിക്കാത്ത ഒരാളാണ്. എപ്പൊ എന്റെ പൊന്നെ നമുക്കില്ല, അവിടെ പോയിട്ടില്ല, എന്താണ് പടി, നമുക്ക് അവിടെ ഇങ്ങനെ സംസാരിക്കുള്ളു. ഒരിക്കലും നമുക്ക് നമ്മളെ കുറച്ചേരം സംസാരിച്ചു കഴിഞ്ഞാൽ പതുക്കെ അളിയാന്ന് നമുക്ക് പറയാൻ തോന്നുമായിരിക്കും. പക്ഷെ അടിപൊളി ക്യാരക്ടറാണ് പുള്ളി, ഭയങ്കര ഓണായിട്ട് വെക്കണ, ഭയങ്കര ഇവരുടെ കൂട്ടത്തില് ഏറ്റവും ഈ നമ്മുടെ സിനിമ കാണുമ്പോൾ പറയാൻ പറ്റും ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സിക്സിന്റെ. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കി ഈ ചിദുവും ബാക്കിയുള്ള ഇവരുടെ ടീമും നമുക്ക് തന്നതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്പായിരുന്നു നമുക്ക് പടത്തിൽ പെർഫോം ചെയ്യാനും. ഈ കോർപ്പറേറ്റ് എംപ്ലോയി നായകന്റെ നല്ല അനിയൻ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ശരിക്കും ഒരു പാത്ത് ബ്രേക്കിംഗ് റോളുള്ളത് അരുണിനാണ്. ആൻഡ് ഇത് ഫിസിക്കലിയും കൂടി എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കരിയറിൽ ഏറ്റവും അധികം ഡ്രെയിനിങ് ആയിട്ടുള്ള പടം. നന്നായി പണിയെടുത്തിട്ടുണ്ട് കരിയറിലാണ് ഏറ്റവും അധികം പണിയെടുത്ത പടം മഞ്ഞുമലായിരിക്കില്ല. അതെ, വളരെ സന്തോഷമുണ്ട് ഈ മഞ്ഞുമലില് ഭാഗമാകാൻ കഴിഞ്ഞത്. വളരെയധികം അഭിമാനമുണ്ട്.
ഞാൻ കഴിഞ്ഞ വട്ടം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതായത് ഇത് ഒരേ പോലത്തെ ക്യാരക്ടേഴ്സ് തന്നെ വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ, ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പൂക്കാലത്തിന്റെ ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഇതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഒരു സാധനം വരുമ്പോൾ നമ്മളത് ട്രൂലി നമ്മുടെ 100% കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന് കഴിഞ്ഞ വട്ടം നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ഒരു പടം കാണുമ്പോൾ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വിളിച്ചൊരു അരുണുണ്ടല്ലോ, ലാസ്റ്റ് ഫൈനലി ഇപ്പോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കിട്ടി, അതാണ് മഞ്ഞൾ പോയിസ് ഫസ്റ്റ് കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ കോൾ വന്നപ്പോ മനസ്സിലായ കാര്യം. അത് ഞാൻ ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ അതേ പ്രോസസ്സിലാണ് ഞാൻ ചിതുവിന്റെ അടുത്തും അപ്രോച്ച് ചെയ്താണ് എനിക്ക് മഞ്ഞുമൽ കിട്ടിയത്. ഞാൻ ചിതുവിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് സെപ്റ്റംബർ 2022 ആ സമയത്ത് മഞ്ഞുമൽ ഒരു നവംബറിൽ ഷൂട്ട് ചെയ്യാനിരുന്ന സിനിമയാണ്. പിന്നെ എന്തോ എന്തോ ഇഷ്യൂസ് കാരണമൊക്കെ വെച്ച് ഇച്ചിരി മുന്നോട്ട് നീങ്ങേണ്ടി വന്നു. അപ്പോൾ ആ ഭാഗ്യവശാൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഗുണമാണ് എന്നെ വിളിച്ചത്. അപ്പം പിന്നെ ഈ എന്താ പറയുക, സ്ഥിരം ചെയ്യുന്ന പരിപാടികൾ ചെയ്യരുത് എന്ന് നമുക്ക് ആസ് ആക്ടേഴ്സ് എല്ലാവർക്കും ഉള്ളിൽ നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ജോലികൾ ഒരു ഒരു ക്വാളിറ്റിയുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ, എനിക്കിഷ്ടമുള്ള ഒരു ഫിലിം മേക്കർ ആണെങ്കിൽ നമ്മൾ ചെയ്യും, വേറെ വഴിയില്ല. വി നീഡ് ടു വർക്ക്. നമുക്ക് പിന്നെ സിനിമയാണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ആണല്ലോ. പിന്നെ നമ്മളെല്ലാം നല്ല അത്യാവശ്യം പാഷനും അത്യാവശ്യം സിനിമയോടുള്ളൊരു ഇഷ്ടവും സ്നേഹവും ഉണ്ടെങ്കിൽ നല്ല പരിപാടികൾ തേടി വരും എന്നുള്ളൊരു പ്രതീക്ഷയും വിശ്വാസവും എപ്പോഴും ഉണ്ട്. വിഷ്ണു ഇത് അനൗൺസ് ചെയ്ത ടൈം തൊട്ടിട്ട് തന്നെ, പിന്നെ സുഷിന്റെ ഓഫ്കോഴ്സ് ഇന്റർവ്യൂ വന്നു, അതിനുശേഷം ഇതിന് കിട്ടിയൊരു ഭയങ്കര ഹൈപ്പ് ഉണ്ട്. അതായത് ലിറ്ററലി അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ പേരൊന്നും ഇല്ലെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ പടത്തിനുള്ള ഹൈപ്പായിരുന്നു ഈ പടത്തിനുണ്ടായിരുന്നത്. എനിക്കൊന്ന് റിലീസിന് മുമ്പേ ഏകദേശം 95,000 ടിക്കറ്റ് വിട്ടൊരു മലയാള സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ റേഞ്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇങ്ങനെ ഒരു തുടക്കം, അതായത് ഇങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു ഈ മഞ്ഞുമല്ലിൽ ചേരുന്ന സമയത്ത്? ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം, പിന്നെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ചെയ്തു എന്നോട് പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഇത് ക്യാരി ചെയ്ത് പോകുമെന്നൊക്കെ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ബിഗിനിങ് പരിപാടി പോലെ അല്ലല്ലോ, കുറച്ചാണ് പോകുമ്പോൾ ഇമോഷണൽ പരിപാടിയിലേക്ക് കിടക്കുമ്പോൾ അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇത്രയും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര എഫേർട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ടൈം കിട്ടി പ്രിപ്പയർ ചെയ്യാനൊക്കെ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പരിപാടി ചെയ്തതൊക്കെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ സൂപ്പർ സ്റ്റാർസ് ഇല്ലാത്ത പടം എന്ന് പറഞ്ഞാലും ഈ പടത്തിൽ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. ശരിക്കും ഈ പറഞ്ഞ ഷൈജുക്ക് ആയാലും ഒരു സൂപ്പർ സ്റ്റാറാണ്, സുഷിൻ ഒരു സൂപ്പർ സ്റ്റാറാണ്, അജയേട്ടൻ സൂപ്പർ സ്റ്റാറാണ്, വിവേക് ഹർഷനും സൂപ്പർ സ്റ്റാറാണ്, ചിദു ഒരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ സോ നമ്മൾ ഈ പടത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഈ പടം നിങ്ങൾ നേരത്തെ ഇപ്പോൾ ചോദിച്ച ചോദ്യം പോലെ, ഇതിപ്പോൾ ഈ പടം നമ്മൾ പടം ഇവർ പടം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ആക്ച്വലി അതിന് മുമ്പ് ഒരു 3-4 പേര് ഈ സിനിമ ഇവരുടെ അടുത്ത് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, സെയിം ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. പക്ഷേ കാര്യം ഇത് എടുത്തു വരുമ്പോൾ എങ്ങനെയാവുന്നുള്ള, നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഇത് അടിപൊളി, ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രസമാക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് തോന്നി വരുമ്പോൾ, സ്ക്രിപ്റ്റ് അല്ല ഒരു സിനിമ ആക്കാൻ പറ്റുന്ന ഒരു പരിപാടിക്കകത്തുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷേ സ്ക്രിപ്റ്റായിട്ട് എഴുതി വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വലിപ്പം പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് എങ്ങനെ ചെയ്യും എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഇത് നേരത്തെ പറഞ്ഞ പോലെ വലിയ സൂപ്പർ സ്റ്റാർസ് നടന്മാരെ വെച്ച് ചെയ്താലേ ഇത് വർക്കാവുള്ളൂ എന്ന് വിചാരിച്ചാൽ ഒരുപാട് പേര് ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി സിനിമ നമുക്ക് ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞ വലിയ സൂപ്പർ സ്റ്റാർസ് അല്ലാണ്ടും നമുക്ക് ചിലപ്പോൾ വർക്കാക്കാൻ പറ്റുന്നു. ഈ പറഞ്ഞ നമ്മുടെ പ്രൊഡ്യൂസറിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഡയറക്ടറിൻ്റെ മേളും ഉണ്ടായിരുന്നു, മൊത്തം പ്രൊജക്ടിന്റെ മേളും ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അപ്പൊ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, അച്ഛന്റെ ഏറ്റവും വലിയ ട്രേറ്റ് സലിംകുമാറിന്റെ ട്രേറ്റ് അല്ലെങ്കിൽ ആദ്യം അഡ്രസ് ചെയ്തത് അല്ലെങ്കിൽ മിമിക്രിക്കാര് മിമിക് ചെയ്തിരുന്നൊക്കെ അദ്ദേഹത്തിന്റെ ചിരിയാണ്, ഐക്കോണിക് ആയിട്ടുള്ള ചിരിയാണ് സലിംകുമാറിന്റെ. അത് മലയാളിക്ക് ഒരിക്കലും മറക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ പറ്റാത്തൊരു ചിരിയാണ്. പക്ഷേ ചന്തു സിനിമയിൽ അധികം ചിരിക്കുന്നില്ല, ചിരിയേ ഇല്ല ഏറെക്കുറെ. സെക്കൻഡ് ഹാഫിൽ വളരെ മിനിമലാണ് ഡയലോഗുകൾ, 2 ഡയലോഗേ ഉള്ളൂ. അതിൽ ഒരു ഡയലോഗ് നിങ്ങൾ പോസ്റ്ററിൽ വരെ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് അത്ര ആവേശം ഉണ്ടാക്കുന്ന ഡയലോഗ്. മറ്റേ ഡയലോഗ് ഞാൻ പറയുന്നില്ല, കഥാപരമായ കാരണങ്ങളുണ്ട്. ഈ ഭയങ്കര പക്വതയുള്ള ഒരു പെർഫോമൻസാ, ഇൻസെൻസ് നമ്മളൊരു ഇപ്പോഴത്തെ ഒരു സ്വഭാവ നടനെയൊക്കെ പോലെ ഒരാളെ കൊണ്ടുവന്ന് നമ്മൾ ഏൽപ്പിക്കുന്ന പോലെയാ. ഇവരോട് ചോദിച്ചിട്ടുണ്ടോ എന്താണ് എൻ്റെ ഇത്ര കോൺഫിഡൻസ്? അത് ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്തായിരുന്നു കേട്ടോ? എന്തായിരുന്നു? നല്ലതാണല്ലേ? അതോക്കെ ആണ്ടാ, ഇതാണ് ബോയ്സ്.
ഇതില് ഫസ്റ്റ് സീനിൽ തന്നെ ഇയാളുടെ മൈൻഡ് എന്താണ് കാണിക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. മീൻസ് ഒരു പടമലിക്ക് തൊട്ട് മുമ്പിൽ ഇയാൾ പ്രത്യേക ഒരു കാര്യം ചെയ്യും, അത് ഭയങ്കര ടൈമിങ്ങോട് കൂടിയാണ് ചെയ്യണം. അത് ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണോ ചെയ്യണെന്നുള്ളത് നേരിട്ട് ഡോക്യുമെന്ററി കാണുമ്പോഴും അല്ലെങ്കിൽ ആ ഒറിജിനൽ കഥാപാത്രത്തോട് സംസാരിക്കുമ്പോഴും അയാളും ഇതുപോലെ തന്നെ ഭയങ്കര പാവമാണ് പുള്ളിക്കാരൻ. അഭിലാഷ് ഭയങ്കര പാവമാണ്, പുള്ളിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് ബോയ്സ് ആണ്. എല്ലാ കാര്യങ്ങളും പുള്ളിയെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ബോയ്സ് ആണ്. പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അത് പുള്ളി തന്നെ പറഞ്ഞോണ്ടിരിക്കും. എപ്പോഴും എനിക്ക് വേണ്ടി വരാണ്ട് എല്ലാം ചെയ്യണത്, എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളി തന്നെ പറഞ്ഞോണ്ടിരിക്കും. എന്റെ പുള്ളി ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളാ. അങ്ങനെ എല്ലാവർക്കും എല്ലാവരും ആ സമയത്ത് എന്ത് ചെയ്യും അതായിരിക്കില്ല പുള്ളി ചെയ്യുന്നത്. പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ആളാ അഭിലാഷേട്ടൻ. അപ്പൊ അതെനിക്ക് ഡോക്യുമെന്ററി കണ്ടപ്പോ തന്നെ ആ സംഭവം പുള്ളിയുടെ ആ ഒരു ഇതൊക്കെ പിടിക്കാൻ അപ്പൊ തന്നെ ശ്രമിച്ചു തുടങ്ങിയായിരുന്നു, അന്നോട്ടെ ശ്രമിച്ചു തുടങ്ങിയായിരുന്നു. പിന്നെ പുള്ളിയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മളെല്ലാവരും അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോ തന്നെ നമ്മൾ അങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയി തുടങ്ങി. അത്യാവശ്യം അവരെ പോലെ തന്നെ ആയി തുടങ്ങി. കാരണം അത് കുറച്ചു നാളായല്ലോ തുടങ്ങിയിട്ട് പോലും. അങ്ങനെ അത് ഭയങ്കര അല്ല ബ്രോ. പിന്നെ വേറെ സംഭവം നമുക്ക് കിട്ടിയത് സാധാരണ ഒരു മലയാള സിനിമയ്ക്ക് ചിലപ്പോൾ കിട്ടാത്തൊരു സംഭവമാണ്. നമുക്ക് സമയം കിട്ടിയിരുന്നു. അപ്പോൾ ഓരോ നമ്മള് ഇപ്പം ഈ ഇത്രയും ഒറിജിനൽ ബോയ്സും നമ്മളുടെ കൂടെ നമ്മളായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇത്രയും ദിവസങ്ങൾ അവർ വന്നു, ഇടക്കിടക്ക് നമ്മളായിട്ട് ഒരു മീറ്റിങ്ങുകൾ വെച്ചു. അപ്പോൾ അത് ശരിക്കും എല്ലാവരും വളരെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യേണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ എല്ലാവരോടും കൂടി സംസാരിച്ചിരിക്കുമായിരിക്കും, പക്ഷെ അതിനകത്ത് എല്ലാവർക്കും പല പല സാധനങ്ങളും നോട്ട് ചെയ്യാൻ പല കാര്യങ്ങളും നമുക്ക് നോട്ട് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഏറ്റവും അധികം കൊച്ചി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രണ്ടു പേരാണ് ശ്രീനാഥ് ഭാസിയും അതുപോലെ കോമൺ ട്രേറ്റിലായിരുന്നു. അതൊക്കെ എന്റർടൈനിങ് ആയിരുന്നു. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഒരു വൺ ഔട്ട് ആയിട്ട് നമുക്ക് തോന്നിയ ശരിക്കും ഭയങ്കര വ്യത്യാസമുണ്ട് നിങ്ങളെ മീൻ നിങ്ങൾ പെർഫോം ചെയ്യണ കാണുമ്പോ. ഇപ്പൊ ഈവൻ ഫസ്റ്റ് സീനിൽ തന്നെ ഈ ഇതിനൊക്കെ തുടക്കമായിട്ട് ഒരു ആൽബം വാങ്ങിക്കുന്ന സീനിൽ നിങ്ങൾ ഈ ബാഗിന്റെ വള്ളിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അത് ബാലു അല്ല, അത് ഭയങ്കര ഫിനോമിനലാണ്. മറ്റൊരു കാര്യം ഇത് ഇതിന്റെ പ്രൊഡക്ഷന് സൗബിനെ പോലുള്ള ഒരാള് അത് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഐ മീൻ പടത്തിന്റെ 60% കാര്യങ്ങൾ നടക്കുന്നത് ഒരു പ്രത്യേക കൺഫൈൻഡ് സ്പേസിനകത്താണ്. അവിടെ ഡ്രാമ വർക്ക് ആവണം, അവിടെ ടെൻഷൻ വർക്ക് ആവണം. സൗബിക്ക് തുടക്കം തന്നെ കംപ്ലീറ്റ്ലി കൺവിൻസ്ഡും കോൺഫിഡന്റും ആയിരുന്നു മഞ്ഞുമെല്ലാം. ആക്ച്വലി അവരാണ് ഈ സിനിമ കൊണ്ടുവരുന്നത്. ജാനുവൻ കഴിഞ്ഞ ഉടനെയാണ് ഇതിന്റെ വൺ ഓഫ് ദി കോ പ്രൊഡ്യൂസറല്ല പ്രൊഡ്യൂസർ ഷോൺ ആന്റണി ജാനുവന്റെയും പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഷോൺ ചേരുന്നല്ലൂക്കാരനാണ്. ഷോണിൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് മഞ്ഞുമലും. അപ്പോൾ അവർക്കറിയുന്ന ഷോൺ അറിയുന്ന പറ്റം സുഹൃത്തുക്കളാണ് ഇവരുടെ ഈ ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഷോണാണ് ഇങ്ങനൊരു കഥയുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് കേൾക്കാം, അപ്പോൾ ഇങ്ങനൊരു സ്റ്റോറി നമ്മളിങ്ങനെ ഒരു ബേസ് ലൈൻ കേട്ടു. അപ്പോൾ ഇത് ചെയ്യാം നോക്കാം എന്നുള്ള രീതിയിൽ ഇവരടുത്ത് സംസാരിക്കാൻ പോയപ്പോഴാണ് ഈ സിനിമയുടെ ഡെപ്തിനെ കുറിച്ച് മനസ്സിലായത്. നമുക്കിത് ചെറിയ സിനിമയല്ല, ഇതൊരു വലിയ പരിപാടിയാണെന്ന്. അപ്പം ഇവരെ ആക്ച്വലി ഇവരെ മീറ്റ് ചെയ്ത് കുറേ ആൾക്കാർ സിനിമയാക്കാൻ നോക്കിയിട്ടുണ്ട്. 3-4 പേര് എനിക്ക് എന്തോ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഡെപ്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എല്ലാവരും ഇതിന് പിൻവലിയാൻ നിന്നത്. അപ്പോൾ ചിദംബരം എന്ന ഒരു ഡയറക്ടറിൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന നിലയിൽ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിന് ഭയങ്കര ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു ചേഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ചിദംബരത്തിൻ്റെ ഒരു ഗ്രാഫിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് എന്താ പറയണ്ടത്. പിന്നെ മോർ ഓവർ ഇങ്ങനത്തെ ഒരു സിനിമ വരണം അല്ലെങ്കിൽ ഇവരോട് ഇവരുടെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഈ കഥ നമുക്ക് തിയേറ്ററിൽ കൊണ്ടുവന്നാൽ ആൾക്കാർക്ക് ഉണ്ടാവുന്നൊരു ലൈക്ക് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കഥ നടന്നിട്ടുണ്ട് എന്ന് പല ആൾക്കാർക്കും ഈ സിനിമ കഥയെ കുറിച്ചിട്ട് അറിയണ്ടായിരുന്നില്ല കേരളത്തിൽ തന്നെ. അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞത് ആക്ച്വലി അവർക്ക് കൊടുക്കുന്ന ഇതേക്കാളും നമുക്കൊരു പ്രൈഡാണ്. അത് ടോട്ടലി ചിദംബരത്തിന് നമ്മളുടെ ടീമിനും ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഹാപ്പിനെസിന്റെ കോറിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു എന്നുള്ള ഇതിലാണ് ഈ സിനിമയിലേക്ക് എത്തിക്കുന്നത്. നമ്മൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യമാണ് സാറ്. നമ്മളിപ്പോ ഇന്നലെ നമ്മളിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം സിനിമ ഇന്നലെ പോയി കണ്ടു. അപ്പോൾ ഇന്നലെ പോയി കാണുമ്പോഴും പടത്തിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞു, ഈ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിനെ കാണിക്കുമ്പോൾ കിട്ടുന്ന കയ്യടി ശരിക്കും നമുക്ക് അവരോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ നീതിയാണ്. ഇപ്പോൾ ചിദു അവർക്ക് ചെയ്തു കൊടുത്തേക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്. അവരും നമ്മളത് പറയുമായിരുന്നു, നമ്മളിതൊക്കെ സംഭവിച്ചെങ്കിലും നാട്ടിലൊക്കെ പറയുമ്പോൾ ആൾക്കാർ ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ പിന്നീട് ആൾക്കാരെ കളിയാക്കി വിടില്ലായിരുന്നു. ഇവർ ഇത്രയും വലിയ പരിപാടിയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല, ഇത്രയും വലിയൊരു സംഭവമാണെന്നോ. ഒരു കുഴി വീണെടുത്തതിനാണ് ഇത്രയും വലിയ സംഭവം, ഇവനൊക്കെ മെഡൽ കൊടുക്കാൻ വേണ്ടി ആ രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത് ആ കുഴി എന്താണ് വരുമ്പോഴും അപ്പൊ ഇപ്പോഴാണ് അവരത് റിയലൈസ് ചെയ്യുന്നത്. കുഴി വീണ് ഒരു കുഴി വീണ് കയറിട്ട് എടുത്തു, ആനവരെടുക്കുന്നു, പിന്നെയാണ് ഒരു മനുഷ്യൻ. കാരണം നമ്മൾ ഈ ശരിക്കുള്ള ഈ സ്ഥലത്ത് പോയപ്പോഴാണ് കിളി പോയത്. പ്രശ്നത്തിന്റെ ഇടത്തും ഈ കുഴിയുടെ ഇടത്തും ആൾക്കാർ ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല. ലൈക്ക്
അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി മാറും. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് അങ്ങോട്ടുള്ള വഴിയും അങ്ങോട്ടുള്ള പോക്കും. ശരിക്കും നമ്മൾ ആ ഏരിയയിൽ തന്നെ അവിടുത്തെ സ്മെല്ലും എല്ലാം വേറെയാണ്. ആ ഒരു നെഗറ്റീവ് കുരങ്ങനെ തലയോട്ടി കാണിക്കുന്നു. ശരിക്കും എനിക്ക് കറക്റ്റ് ഫസ്റ്റ് ഡേ നമ്മൾ പോകുമ്പോൾ എന്റെ കയ്യിൽ കിട്ടിയൊരു തലയോട്ടി. അത് ഒറിജിനൽ പക്ഷെ ഞാൻ എടുക്കാൻ നോക്കിയപ്പം അവരെന്നെ പറഞ്ഞത് ഒന്നും എടുക്കണ്ട അതവിടെ അല്ല. കാരണം വെച്ചാൽ ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു ഇതിൽ റിയൽ കുഴി ഇത്ര ഡെപ്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ ഡെവിൾസ് കിച്ചൺ എന്നൊക്കെ വിളിക്കുന്നത് ആ നാട്ടുകാർക്ക് ഇതിനൊരു വേറെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇതിനെ കാണാൻ പോകുമ്പോൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും കാണാൻ പോകുമ്പോഴും അവിടുത്തെ നാട്ടുകാർ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ നമുക്ക് ഇത് തന്നിട്ടാണ് ഈ നാരങ്ങ കയ്യിൽ വെച്ച് അവർക്കൊരു ഒരു അയൺ റോഡും കൂടെ അവർ വെക്കുന്നുണ്ട്. അതായത് അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ റോഡ് എന്തിനാണെന്ന് വെച്ചാൽ അത് നെഗറ്റീവ് ഫോഴ്സിന് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു ഭീതിപ്പെടുത്തുന്ന വിശ്വാസം. അപ്പൊ നമുക്കിവിടെ പോകുമ്പോ തന്നെ ആൾക്കാർ അങ്ങനത്തെ ഒരു സാധനം തരുന്നുണ്ട്. ബിൽഡപ്പ് നമ്മളെ പടത്തിൽ തരണ പോലെ തന്നെ ബിൽഡപ്പ് പോരുത് സാർ ഇത് സാത്താനുണ്ട് അടുക്കളേ എന്നൊക്കെ പറഞ്ഞ പോലെ അവിടുത്തെ നാട്ടിൽ നമ്മുടെ ചെല്ലുമ്പോ മൊത്തം ആ മൂടാണ് ആ ഏരിയയിലേക്ക് പോയിരുന്നത്. ഇത്രയും മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലം, ആരും തിരിച്ചു വരാത്തൊരു സ്ഥലം, അതിന് മൊത്തത്തില് ശരിക്കും ഒരു ഡെവിൾസ് കിച്ചൺ തന്നെ പറയുന്നത്. അതെ. അപ്പൊ ആ സ്ഥലത്തൊരു ഹിസ്റ്ററി ഉണ്ടാക്കിയ ആൾക്കാരാണ് ഈ മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പൊ അതൊരു സിനിമയാക്കാന്ന് പറയുന്നല്ലേ, ഒരു സ്ഥലത്തൊരു ഹിസ്റ്ററി കുറിച്ച ആൾക്കാരാണ്. ഗുണാ കേവ്സിന് ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടൊരു ഹിസ്റ്ററി കുറിച്ച ആൾക്കാരെന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടി ആണല്ലോ. അപ്പൊ ലൈക്ക് അതൊരു സിനിമയാകാന്നുള്ളത് അതിന്റെ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ അഞ്ചു പേരുണ്ടല്ലോ, അപ്പം ബാലചേട്ടനായാലും ശരി, ഗണപതി അല്ലെങ്കിൽ ചന്തു, നിങ്ങൾക്കൊക്കെ തന്നെ ഈ മഞ്ഞുമൽ റിയൽ ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സിനെ പോലെ ഒരു മിഡിൽ ക്ലാസ് ജീവിതം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിട്ടുണ്ടാവും എനിക്ക്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇറച്ചി കഴിക്കുന്ന, കാശൊക്കെ കൂട്ടി മേടിച്ചിട്ട് ഓണത്തിന് മാത്രം ടൂർ പോകുന്ന, ഏറ്റവും ഒരു 300 രൂപയിലോ 500 രൂപയിലോ ഒതുങ്ങി നിൽക്കുന്ന മദ്യം അടിക്കുന്ന അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ജീവിതം ഉണ്ട്. ഞാനും ഇപ്പൊ ചിദംബരം ആയാലും നമ്മള് എനിക്കറിയില്ല, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലി തന്നെ വന്ന് വളർന്ന ആൾക്കാർ ഇപ്പോഴും മിഡിൽ ക്ലാസ് ഉണ്ട്. ഞാൻ നിങ്ങൾ ഭയങ്കര ഒരു ഹൈ ക്ലാസ് സെലിബ്രിറ്റി മക്കൾ ഞാൻ സൺഡേ ഇറച്ചി കഴിക്കണ ഇറച്ചി വീട്ടില് ഞായറാഴ്ച വാങ്ങിക്കാറുണ്ട്. അല്ല സലീമേട്ടനായാലും വളരെ സാധാരണ പാലം പോലെ ജീവിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാലം പോലെ ഇടപെടുന്ന പൈസ ആൾക്കാരൊന്നും എത്ര ചെക്കണ്ട് ബൗൺസിംഗ് ചെക്ക് എത്ര അങ്ങനെ ഭയങ്കര പൈസ ഉള്ള ആൾക്കാരൊന്നുമല്ല സിനിമക്കാരെന്ന് പറഞ്ഞാൽ. നമ്മളൊരു മയത്തില് ജീവിച്ചില്ലെങ്കിൽ ഒരു സമയത്തുമ്പോ നമുക്ക് പണി കിട്ടും. അതെ, വി ആർ നോട്ട് ലൈക്ക് നമ്മള് സീസണൽ വർക്കേഴ്സ് ആണ്, സ്ഥിര വരുമാനക്കാരൊന്നുമല്ല. ഇന്ന് പടം ഉണ്ടാവും, ചിലപ്പോൾ നാളെ കുറച്ച് കാര്യം പടം ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഗതി കണ്ട് ചിലപ്പോൾ പടങ്ങൾ ചെയ്യേണ്ടി വരും. ലൈക്ക് അങ്ങനെയാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ലൈക്ക് അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് സർവൈവിങ് ആണ്, പടം പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് ഒരു സർവൈവിങ് ആണ്. അപ്പോൾ എല്ലാം നല്ല സിനിമയാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നല്ല സിനിമകൾ വരുമ്പോൾ അത് വളരെ അനുഗ്രഹമാണ്, ചില സമയത്ത് മോശം സിനിമകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ബാലൻസിങ് ആണ്. ഇപ്പൊ ഷാജി കൈലാസ് 3-4 മണിക്കൂർ മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ അനിയൻ ഇതുപോലെ അഗസ്ത്യ കൂട്ടത്തിൽ വെച്ച് അങ്ങനെ കാണാതെയും മരണപ്പെടുകയും ചെയ്തു. ഇപ്പൊ ഞാൻ കണ്ട ജീവിതമാണ് ആ കുട്ടികളെ ചെയ്തിട്ടുള്ളത്. അവർക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. വലിയ വലിയ വാക്കുകളാണ് ആളുകൾ എല്ലാവരും മഞ്ഞുമൽ ബോയ്സിനെ പറ്റി കാണുന്നത്. ഭയങ്കര പ്രൗഡ് മൊമെന്റ് അല്ലേ സത്യം പറഞ്ഞ? കാരണം ആരും ഇതിനെ എന്താ എബോവ് ആവറേജ് എന്നോ അങ്ങനെയൊന്നും പറയില്ല. എടുത്ത മാസ്റ്റർ പീസ് അങ്ങനെയൊക്കെ എഴുതുള്ളൂ ഇതിനെ പറ്റി. അത് ഭയങ്കര ശരിക്കും നിങ്ങക്ക് ഒരു സ്വപ്ന ലോകം അങ്ങനെ പരിപാടി ഉണ്ടോ? ഇപ്പൊ നമുക്കിതൊരു ആൾക്കാർ ഇറങ്ങി വന്നിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ സിനിമ ആവരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളങ്ങനെ ചിന്തിച്ചിരുന്നു ഇത് അങ്ങനെ അല്ലാന്ന്. നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു നമ്മളെല്ലാവരും. സബ്ജക്റ്റിനെ കുറിച്ച് വളരെ കോൺഫിഡന്റ് ആയിരുന്നു, ഇതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് കോൺഫിഡന്റ് ആയിരുന്നു, ഇതിന്റെ ഓരോ ഘട്ടം എത്തുമ്പോൾ പോലും. ഇപ്പം മ്യൂസിക്കിന്റെ ആയാലും മറ്റേ ഇതായാലും ലൈക്ക് ഡി എ കളറിങ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ബെസ്റ്റ് ടെക്നീഷ്യൻസ് ഇൻ സൗണ്ട് ഡിസൈൻ, സൗണ്ട് ഡിസൈനെ കുറിച്ച് എടുത്തു പറയണം. ഫസിലിക്കയാണ് ഡിസൈൻ ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഷിജിൻ, അപ്പോൾ അവർ രണ്ടുപേരുമാണ് എൻ്റെ സൗണ്ട് ഡിസൈൻസിൻ്റെ പരിപാടി ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര, കാരണം ആ പാറ ഇടിക്കുന്ന സീനിലൊക്കെ മറ്റേ ടും 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 എന്ന് ആൾക്കാർക്ക് ഭയങ്കര അത്രയും എഡ്ജ് ഓഫ് സീറ്റിംഗ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സിനിമയും കൂടെയാണ്. അപ്പം ടെക്നിക്കലി ഇറ്റ്സ് വെരി ഹൈ, അപ്പോൾ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ ഇത്രയും രീതിയിൽ പെട്ടെന്ന് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചെന്നൈയിലൊക്കെ ഭയങ്കര ഹൗസ്ഫുൾ ആയിട്ട് പോയി, തമിഴ്നാട്ടിൽ നിന്ന് ഭയങ്കര വലിയ റെസ്പോൺസ് ആണ് വരുന്നത്.
അരുൺ വിഷ്ണു ഇപ്പൊ മഞ്ഞമ്മൽ ബോയ്സ് കാണാൻ വേണ്ടിട്ടുള്ള അന്നത്തെ പോക്കുണ്ടല്ലോ, 22-ാം തീയതി രണ്ടുപേരുടെയും, അതെങ്ങനെയായിരുന്നു? മീൻസ് ഫുൾ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കറിയാം നിങ്ങളൊക്കെ ഓടി നടക്കായിരുന്നു, ഒരാൾ വന്ന് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് കെട്ടിപ്പിടിക്കുന്ന, നിങ്ങൾ രണ്ടുപേരുടെയും മഞ്ഞമ്മൽ ബോയ്സ് റിലീസ് അന്ന് ഇപ്പൊ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ നിരത്തിരുന്നു എല്ലാവരും പടം കണ്ട്. പിന്നെ എന്താ, സാധാരണ ഞാനൊരു മടിയനാണ്, രാവിലെ എഴുന്നേൽക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ അന്ന് രാത്രി നേരത്തെ എഴുതിട്ട് എൻ്റെ അച്ഛനും അമ്മയും തിരുവല്ലയിൽ നിന്ന് വരുത്തി അവരെ, ഐ വോണ്ട് ടു ബ്രിങ് മൈ പേരൻസ് ഫോർ ദ പ്രീമിയർ. കാരണം എനിക്ക് ഭയങ്കര എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ മൊമെൻ്റാണ്, അപ്പനെ അമ്മയും കൊണ്ടുവരിക, സിനിമ കാണുക, ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നമ്മൾ നേരത്തിരുന്ന അവസാനം ക്ലൈമാക്സ് കഴിഞ്ഞ ഞാനിങ്ങനെ വിഷ്ണുവിൻ്റെ തൊട്ടിപ്പുറത്ത് ഞാനിങ്ങനെ ഇവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ അറിയാം. പക്ഷെ ഇവനെ അറിയുന്നില്ല, ഇവനും ഭയങ്കര ഇമോഷണലായിരുന്നു. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് റിലേ എനിക്ക് പേഴ്സണലി കട്ടായിരുന്നു. ഒരു സ്റ്റേ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. നമ്മൾ ഇറങ്ങുമ്പോഴും എനിക്ക് പിന്നെ എൻ്റെ ബോയ്സിനെ കാണുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഹാപ്പി. ഞാൻ ബാലുവിനെ താഴെയായിരുന്നു, ബാലു ഗണു എലിയൊക്കെ താഴെയായിരുന്നു, ഞങ്ങൾ മേളിലായിരുന്നു. അപ്പം ഞാൻ ബാലു ഗണു ഭയങ്കര ഹാപ്പി, ഞാൻ അവിടുന്ന് വിളിച്ചു കേടാ ബാലു. അപ്പോൾ സെറ്റാണ് ഒരു പേഴ്സണലി ഭയങ്കര ഒരു, കാരണം 1.5 വർഷമായി അല്ല 1.5 വർഷമായിട്ട് സ്വപ്നം കാണുന്ന ഒരു നിമിഷമായിരുന്നു ആക്ച്വലി അന്ന് സംഭവിച്ചത്. കാര്യം നമ്മള് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഈ സിനിമയെ പറ്റി കോൺഫിഡന്റ് ആയിരുന്നു, നിങ്ങൾ എന്ത് വിചാരിച്ചാണ് സിനിമ വർക്കിയത്? ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഈച്ച് ആൻഡ് എവറി പേഴ്സൺ എല്ലാവരും 100% കോൺഫിഡന്റ് ആയിരുന്നു ഈ പടം ഒരു ഒരു ഗംഭീര സിനിമയായിരിക്കും എന്ന് എല്ലാവർക്കും ഭയങ്കര മനസ്സിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഷൂട്ടിന്റെ സമയത്ത് ജീജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു സൂപ്പർ ഹിറ്റ് പടം ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട് ക്ലൈമാക്സ്. ആ ഒരു ഫീലിംഗ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താണ് ഇത് ഓക്കെയാണ്. എനിക്കിപ്പോ വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ചു, ഇപ്പൊ വിഷ്ണു റിയാക്ട് ചെയ്യുന്നില്ല, അവനിങ്ങനെ ഇച്ചിരി ഇമേഴ്സ്ഡ് ആണ് എക്സ്പീരിയൻസ് തന്നെ. പിന്നെ എന്റെ തൊട്ടിപ്പറയായിരുന്നു കുട്ടേട്ടൻ സൗബിക പെർഫോം ചെയ്ത് കുട്ടൻ ഷിജു ഡേവിഡ്, ഞാൻ കുട്ടിയേട്ടനെ അപ്പം തന്നെ കണ്ടുപിടിച്ചു. പുള്ളിയുടെ ഫോട്ടോസ് കണ്ടു, പുള്ളി എൻ്റെ സൈഡിൽ ഇങ്ങനെ ബാലു ഇരിക്കുന്ന പോലെ എന്തായാലും പുള്ളിക്ക് പുള്ളി കൂ വിഷമമായിട്ട് പുള്ളി കൂളിംഗ് ഗ്ലാസ് വെച്ചു. സുഭാഷേട്ടനാണ് സെയിം കൂളിംഗ് ഗ്ലാസ് വെച്ചു രണ്ടുപേരും, രണ്ടുപേരും അവർക്ക് ഇമോഷണലായിട്ട്. കാരണം ഇത് എല്ലാവരും അറിയേണ്ട ഒരു കഥയാണ്. ഗഡും ബാലു എല്ലാം പറഞ്ഞ പോലെ ജിതു അടിപൊളിയായിട്ട് എടുത്തു. വിഷ്ണുവാണ്, വിഷ്ണുവിൻ്റെ നമ്മൾ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ആഫ്റ്റർ നമ്മുടെ റിലീസിന് ശേഷം. വിഷ്ണു പറഞ്ഞു പക്ഷേ വിഷ്ണു പേഴ്സണലി, അപ്പൊ നമ്മൾ ആദ്യമൊക്കെ എത്തുമ്പോ കളിയാക്കി വിട്ടെങ്കിലും അവന്റെ അമ്മ അവനെ ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്ത് ഒരു നിമിഷമായിട്ട് അവന്റെ ഓർമ്മയില് ആഫ്റ്റർ മഞ്ഞമ്മലിലെ റിലീസ് ആയിരുന്നു. നമ്മൾ പേഴ്സണലി നമ്മൾ തമാശക്ക് പറയുന്നത് നമ്മൾ നല്ല ഇമോഷണലി ഇമോഷണലി ഭയങ്കര അന്ന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല റിലീസിന്റെ അന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അടിക്കുമെന്ന് ഉറപ്പായിട്ട് വന്നതാണ്, അപ്പൊ പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഈ ഈ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും. കുറെ വെയിറ്റ് ചെയ്ത് ഒരുപാട് പേര് കരയണം കണ്ടിട്ട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. സ്വന്തം അച്ഛനും അമ്മയൊക്കെ കരയണം കണ്ടിട്ട് സന്തോഷിച്ചൊരു ദിവസം ഒന്നായിരുന്നു. ഇതിപ്പോ മറ്റൊരു കാര്യം പറയണത് ചിദംബരം പറ്റിട്ടാണ്. ഇപ്പൊ ആളുകൾ ഈ പടത്തിനെ പറ്റി എഴുതുന്ന ഒരു മറ്റൊരു നമുക്ക് അഭിമാനം തോന്നുന്ന മാതിരി ഈ മഞ്ഞുമൽ ബോയ്സ് റിലീസിന്റെ സമയത്ത് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയതല്ലോ, അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എഴുതുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ. അങ്ങനെ നമുക്ക് ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ചില സിനിമകൾ ഒരിക്കലും, ഇപ്പൊ എനിക്ക് അവതാറിന്റെ ഫസ്റ്റ് ഭാഗം ഞാൻ തിയേറ്ററിലല്ല കണ്ടത്, അതിന്റെ ഒരു മിസ്സിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്, നരൻ ഞാൻ തിയേറ്ററിലല്ല കണ്ടത്, അങ്ങനെ ചില മിസ്സിംഗുകൾ ഉണ്ടാവും. പക്ഷെ കുറെ പേര് പറയുന്നത് ഇത് തിയേറ്ററിൽ കാണാൻ പറ്റിയല്ലോ. ചിദംബരത്തിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇപ്പൊ എങ്ങനെയാണ്? എനിക്കത് എനിക്കറിയാൻ പാടില്ല, എനിക്ക് അവന്റെ മനസ്സിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുള്ള അവന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ആള് ഭയങ്കര കാം ആണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, പക്ഷെ ആള് ഭയങ്കര കാം ആണ് ഇപ്പോഴും. ഞാനാണിങ്ങനെ ഓരോ സമയത്ത് അവിടെ ഇതാണ് ഇതോടെ ആണോ ഓക്കെ ആണോ. അപ്പൊ ലൈക് ഈസ് നോട്ട് റിയലൈസിംഗ് വാട്ട് ഈസ് ലൈക് അയാള് അയാൾ അധോലോകമായി കൊണ്ടിരിക്കുന്നത് അയാൾക്ക് അറിയുന്നില്ല. ഒരുപാട് ലെയറുകളിലെ മനുഷ്യനാണ്, ആസ് എ ടെക്നിക്കൽ സൈഡിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പം എനിക്ക് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിലേക്ക്, ചിദംബരത്തിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞ ഒരു സിനിമയിലും ഇപ്പോൾ ജാനുവൻ എന്ന് പറഞ്ഞത് ആദ്യത്തെ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഒരു മരണവീട് ഒരു ജന്മവീട്, ജന്മവീട് മരണവീടാവും മരണവീട് ആ ഒരു ലെയറിലാക്കിയാണ് പോകുന്നത്. അതുപോലെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ ഇവൻ ആദ്യം ഉൾക്കോൺ ചെയ്ത ഒരു ലെയർ എന്ന് പറഞ്ഞത് ഒരു സുഭാഷ് എന്നൊരു നിരീശ്വരവാദി ദൈവമാകുന്നൊരു സിനിമയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലെയർ എന്ന് പറയുന്നത്, ഒരു നിരീശ്വരവാദി ദൈവമാകുകയാണ്. അയാള് ദൈവ വിശ്വാസിയോ അല്ല, ദൈവമാണ് ആകുന്നത്. അപ്പൊ അതാണ് ഉണ്ട് അതിന് ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് സോ അവിടെ നിന്നാണ് അവൻ ആ സിനിമ ഉണ്ടാക്കുന്നത്, ആ ഒരു ലെയറിലെ ഡെപ്ത്തിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവൻ സിനിമ ഉണ്ടാക്കുന്നത്. സോ അങ്ങനത്തെ ഒരു
അങ്ങനത്തെ ഒരു ഫിലിം മേക്കറിനൊക്കെ ഇവിടെ ഉണ്ടാവണം, അവർ ഒരുപാട് സിനിമകൾ ചെയ്യണം. അത് ചിദംബരത്തിനല്ല, ലൈക്ക് ഇനി ഒരുപാട് സ്ക്രിപ്റ്റുകളുണ്ട് മച്ചൻ്റെ കയ്യിൽ, ലൈക്ക് ഒരുപാട് ഡെത്ത്. അപ്പോൾ അങ്ങനെ 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 കാണുന്നതാണ് അവൻ സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കുന്നതും. ഒരു ലെയർ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ അപ്പോൾ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളവിടെ ഒരു സാധനം പറഞ്ഞിട്ടത് ലാസ്റ്റിലേക്ക് വരുമ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹുക്ക് പുള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നീഷ്യൻ ജീവിതത്തിൽ ഏട്ടറാന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യം. ഒരു പ്രത്യേകമാണ് ബാസി ആദ്യം മുതലേ കരച്ചു പ്രതിരോധ. ബാസി എൻ്റെ അടുത്ത് പടം കണ്ടിട്ട് എൻ്റെ ചന്തു അവസാനമൊക്കെ ഭയങ്കര കരച്ചിലാണെന്ന് എല്ലാവരോടും പറഞ്ഞു. ബാസി ഞാൻ തോത്തിരിക്കുന്നു ശ്രീനാഥ് ബാസി ഫുൾ ടൈം കരച്ചില്ല തുടക്കം മുതലേ കരച്ചോണ്ടിരിക്കുന്നത്. എല്ലാ സീനിനും ബാസിയാണ് ആദ്യം. ബാസിക്ക് അറിയാമല്ലോ അടുത്ത് വരാൻ പോണെ എന്താന്നുള്ളത്. ബാസി എന്നിട്ട് ഭയങ്കര എക്സൈറ്റഡാ. അടുത്ത സീനേതാ പറഞ്ഞത് നോക്കണം നോക്ക് ആൾക്കാർ ഇപ്പൊ കൈയ്യെടുക്കും. മാത്രമേ സീറ്റ് കൊടുത്തുള്ളൂ, വേറെ ഒന്നുമില്ല. സത്യം പറഞ്ഞാല് ഇപ്പൊ നമുക്കിപ്പം നമ്മെ പോലും നമുക്കിപ്പം കുറച്ച് ദിവസം മൂന്ന് ദിവസമൊക്കെ പിരിയിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അല്ലെങ്കിൽ അപ്പൊ ഞാനിന്ന് ബാസി എടുത്തു ഇങ്ങനെ എന്തോ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇതിപ്പൊക്കെ പറഞ്ഞ് പിടങ്ങും. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു ബാസി എടാ നീ ഒന്നും വിചാരിക്കില്ലെന്ന് പറഞ്ഞു. എടാ നമ്മൾ മഞ്ഞുമുള്ള ബോയ്സ് അല്ലാന്ന് നമ്മൾ പറഞ്ഞു. സോ വി ആർ ഓൾസോ വി ഫീൽ ലൈക്ക് ദാറ്റ്. ലൈക്ക് അത് എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് എല്ലാവർക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ് ഭയങ്കരമായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പായിട്ട് കുറേ സിനിമ എഴുതുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. കൂടെ ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്നതൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അത്രയും ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട് എല്ലാവരും തമ്മിലൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞത് ബാസി ഈ സിനിമയിലേക്ക് ഇന്നാവുന്നതും അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാവുന്നതിനൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ വലിയ ബന്ധങ്ങളുണ്ട്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ബാസി എന്നുള്ള സ്ട്രോങ് പെർഫോമറിനെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റാന്നുള്ളതിൻ്റെ ഒരു അടിവരയാണ് കൂടിയാണ് ഈ സിനിമ. കാരണം അയാൾ ഒരു വലിയ ഭാഗം വെറുതെ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എടുക്കുകയാണ്. അതിന് അതിനെങ്ങനെ ഒരാൾ പെർഫോമൻസ് ചെയ്തെടുക്കണം എന്നുള്ളത് ട്രൂലി ഇന്റർനാഷണൽ ആണ്. അത് സമ്മതിക്കണത് അത് ആർട്ടിന്റെ ഗുണമാണ്. എന്തൊക്കെ നമ്മള് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഈ ഒരു ആർട്ട് കൊണ്ട് അത് വന്നു കഴിയുമ്പോ എല്ലാരും അതിന്റെ സംഭവമാണ്. അതിന്റെ മറ്റൊരു ഫാക്ടറി ചോദിക്കാനുള്ള ഈ സൗബിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോ മഞ്ഞമ്മൽ ബോയ്സിനായിട്ട് നിൽക്കുമ്പോഴും അല്ലാണ്ട് പുറത്ത് നിൽക്കുമ്പോഴും എല്ലാത്തൊരു ചേട്ടൻ ഇമേജ് ഫീൽ ചെയ്തിട്ടുണ്ട്. പടം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ വാസിനെ കെട്ടിപ്പിടിക്കുമ്പോഴും ആളെന്താ ശരിക്കും കുറച്ച് കൂട്ടം ആളുകളുടെ ഒരു സ്വപ്നത്തിന് ചിറകേകിയിട്ടുള്ള ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാവില്ല നമുക്ക്. നമ്മളെന്തോ ചെയ്ത് തീർത്തു എന്നുള്ളത് എന്റെ സൗബിക്ക എന്നുള്ള ചേട്ടനെ പറ്റി അഞ്ചു പേരും എന്ന് പറഞ്ഞു കേക്കട്ടെ. സൗബിക്ക സെറ്റില് നമ്മളുടെ പ്രൊഡ്യൂസറാണ്. പക്ഷെ ആ ഒരു ഇത് പുള്ളിക്കില്ല. പുള്ളി നമ്മളുടെ കൂടെ മര്യാദ ഒരു പ്രൊഡ്യൂസറാകുമ്പോ അത്യാവശ്യം നമ്മള് സിനിമയിലെ ബഡ്ജറ്റിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ധാരണയൊക്കെ ഉണ്ട്. അതൊന്നുമില്ല, നമുക്ക് എന്താ വേണ്ടത് അത് അതിനു വേണ്ടിട്ട് പുള്ളി. ആക്ച്വലി നമുക്കല്ല, ഇപ്പൊ സിനിമയ്ക്ക് എന്താ വേണ്ടത്, നമുക്കും സിനിമയ്ക്കും സിനിമയ്ക്ക് വേണ്ടിട്ടുള്ള ഓൾറെഡി ആള് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കും നമ്മളുടെ ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും ഇപ്പൊ രാവിലെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. രാവിലെ അപ്പം മുട്ടക്കറിയെ കറിയെന്ന് വിചാരിച്ചോ. അപ്പൊ സൗബിക്ക് വന്നിട്ട് എന്താ കഴിക്കാന്ന് പറഞ്ഞേ, പൊറോട്ടയും ബീഫും ആയാലോ. എന്നിട്ട് പൊറോട്ട ബീഫ് കഴിക്കാൻ നമ്മൾ വിളിച്ചിട്ടു. അവിടെ അപ്പം മുട്ടക്കറി പുള്ളി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ അടുത്ത് നമുക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു തരാനായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും സൗബിക്ക്. നമ്മളെ കംഫർട്ടബിൾ ആക്കാന്നുള്ള ഒരു പരിപാടിയുണ്ട്. ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ് അത് വരുമ്പോഴും. ഓരോ ആളുകൾ ഇപ്പൊ സൗബിക്ക് എന്നൊക്കെ വന്ന് കൈപിടിച്ചിട്ട് നീ സത്യം പറയണോ കേട്ടോ. അത് അദ്ദേഹത്തിന്റെ ഒരു ഐ മീൻ ഒരു ട്രൂ ആർട്ടിസ്റ്റിന്റെ ഒരു ഇഷ്ടം. അതേ പറഞ്ഞ മോർ ദാൻ ആക്ടർ, മോർ ദാൻ ഡയറക്ടർ, മോർ ദാൻ പ്രൊഡ്യൂസർ, ഇസ് എ വെരി സിനിമാറ്റിക് വിഷൻ ഉള്ള ഒരു മനുഷ്യനാണ്. സിനിമയെ അത്രത്തോളം സ്നേഹിക്കുന്ന, സിനിമയെ കുറിച്ച് അത്രത്തോളം നോളജ് ഉള്ള ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരാൾക്ക് അത്രത്തോളം സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചമ്മൂറ്റവും ലൈക്ക് അതിന് വേണ്ടത് അറിഞ്ഞിട്ട് നമുക്ക് എന്താണ് തരേണ്ടത്, ലൈക്ക് എന്താണ് ടെക്നിക്കൽ സൈഡിൽ നോ കോംപ്രമൈസ്. ഇത്രയും വലിയ ആൾക്കാർ നമുക്ക് സുഷിന് വേണമെന്നുള്ള സുഷിൻ, ഷൈജു കരുതിന് വേണമെന്നുള്ള ഷൈജു. അപ്പോൾ ഇപ്പോൾ ചിദംബരത്തിൽ നിന്ന് നമുക്ക് ലൈക്ക് പെട്ടെന്ന് നമുക്ക് ഇവരൊക്കെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അവിടേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രൊഡ്യൂസറിൻ്റെ ലൈക്ക് ഒരു ഒരു പവറാണ്. അപ്പം അത്രത്തോളം സിനിമയെ അറിയുന്ന ഒരു മനുഷ്യന് മാത്രമേ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സല്യൂട്ട് ടു സൗബിക. ലൈക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഏട്ടൻ ഫീൽ തന്നെയാണ്. അയാളോട് നന്ദി പറഞ്ഞാൽ എപ്പോഴും തിരിയില്ല. അയ്യാ പറഞ്ഞു സൗബിക ഒരു അടുത്തൊരു പടം പ്ലാൻ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ടർ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്ത് സൗബിക പറഞ്ഞതെന്ന് വെച്ചാൽ ഓൾറെഡി എഴുതിയ സ്ക്രിപ്റ്റാ മഞ്ഞുമല്ല് കഴിഞ്ഞിട്ടുള്ള ഇതാ. അപ്പോ പുള്ളി വന്നിട്ട് എടുത്ത് പറയും സൗബിക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റൊക്കെ തിരുത്തിയിട്ട് ക്യാരക്ടർ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ എഴുത്, അവൻ ചെയ്തോളും എന്ന് പറഞ്ഞു അത് ഡയറക്ടറോട്. അപ്പൊ ഡയറക്ടറോ ഇനി ഞാനത് രണ്ടാമത് എഴുതി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് സൗബിക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ പറ്റി പറയുന്ന നമ്മളെല്ലാവരെ പറ്റിയിട്ട് സൗബിക്ക
ഭയങ്കര എക്സൈറ്റഡ് സംസാരിക്കും നമ്മളെ പറ്റി. സൗബിക്ക ഇപ്പൊ ആരെ പറ്റി പറയാണ്, ജീഞ്ചറിനെ പറ്റിയൊക്കെ പറയുമ്പോ സൗബിക്ക വേറൊരു ഇതാ, ജീനെ പറ്റി മറ്റേ പടം ചെയ്യണം, അടുത്ത പടം മറ്റേ ചെയ്യണം, പറിച്ച് പറഞ്ഞ അങ്ങനെ എല്ലാവരെയും പറ്റി ഭയങ്കര എക്സൈറ്റഡ് സംസാരിക്കുക. ശരിക്കും ഒരു നമ്മുടെ ഒരു പി ആർ വർക്കർ ആണ്, എല്ലാവർക്കും ഓടി നടന്ന് നമ്മളെ പറ്റി നല്ലത് പറയാന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അതാണ്, അങ്ങനെയാണ് സൗബിക്ക ശരിക്കും. അത്രയും എല്ലാവരെയും പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കൂടെ നിന്ന് കെയർ ചെയ്യുന്ന, അത് ഇപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മളുടെ പ്രൊട്ടക്ട് ചെയ്യാൻ വരെ നിൽക്കുന്ന പോലത്തെ ഒരു മനുഷ്യനാണ്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴും അത്യാവശ്യം റിസ്കി ആയിട്ട് ലൊക്കേഷൻസിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തേക്കണം. പക്ഷെ എവിടെ പോകുമ്പോഴും മറ്റേ സൗബി ഏ നോക്കണോട്ടോ, എടാ 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 എല്ലായിടത്തും മറ്റേ സൗബി എടാ എടാ മാറടാ നോക്കണം നോക്കാം ഫുൾ സൗബി. ഞാൻ എൻ്റെ പൊന്ന സൗബി ഒന്നും ഞങ്ങൾ അവിടെ വിടാൻ പറ്റും, അവിടെ ഇവിടെ പോകാൻ പറ്റും, അവിടെ പോകാൻ പറ്റില്ല, ചെയ്യില്ലേ ഇങ്ങോട്ട് മാറുന്നത്. എല്ലായിടത്തും മറ്റേ ഒരു കയ്യെങ്കിലും വരും പതിക്കാം, ഞാൻ കുറേ പറയാൻ നേരത്തെ ഇടയ്ക്ക് മറ്റേ കയ്യെങ്കിലും വരും ഒന്ന് നിങ്ങളെ നിങ്ങളെ എല്ലാത്തിലും മറ്റേ അത്രയും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കൃത്യം ഈ കുട്ടന്റെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആള് സൗബി തന്നെയാണ്. ജനമൻ ചെയ്യുമ്പോഴും അങ്ങനെ ഭയങ്കര പ്രീ ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയല്ല, അത് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അത് ആളുകള് കിട്ടില്ല ബേസിന്റെ പെർഫോമറിനൊക്കെ. ജാനമനാണ് ശരിക്കും മൊത്തത്തിൽ പുറത്തെടുത്ത പടം. ശരിക്കും നിങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഭയങ്കര രസ സ്വഭാവത്തിന് ഒരു കിട് സംഭവം ചെയ്തിട്ട് പിന്നെ പതുക്കെ പതുക്കെ പുറത്തു വിടാതാണോ ഈ ഗണപതി ആൻഡ് ചിദംബരം ടീമിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? അല്ലല്ല, ജാനമൻ എന്ന് പറഞ്ഞ സംഭവം ആദ്യം ലൈക്ക് ഇതിന്റെ ചിദംബരത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ ഇൻസിഡന്റ് ആണ്. അപ്പം അപ്പോൾ ചിതു ഇങ്ങനെ ഓൾറെഡി പണ്ട് ഒരു ടൈമിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഒരു ജനവീട് മരണവീട് ഇങ്ങനെ ഓപ്പോസിറ്റ് വന്നു. അപ്പം ചിദംബരത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ ലിമിറ്റ് ചെയ്ത് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ പരിപാടി എൻഡ് ചെയ്തു. അപ്പോൾ ഇത് അല്ലാത്തൊരു ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടർ വന്ന് അവിടെ എന്ത് സംഭവിക്കും? ആ മരണ വീട്ടിൽ അതൊരു ഡിസ്റ്റർബൻസ് ആകുമ്പം ആ രണ്ട് വീട്ടിൽ നടക്കുന്ന ഫ്ലക്ച്വേഷൻസും ക്യാരക്ടർ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ തമ്മിൽ എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളൊരു തോട്ട് ചിദംബരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഷോൺ ഇതേപോലെ ഇങ്ങനെ ഒരു ഒരു ഈ ഗണേഷ് ലക്ഷ്മി ഈ ഒരു പടം അർജുനെ വെച്ചിട്ട് നായകനാക്കി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പടം എന്തോ കാരണത്താൽ നിൽക്കുകയും ആ സമയത്ത് ഇവർ കഥകൾ തേടി പോവുകയും അപ്പോൾ അർജുൻ എന്നെ വിളിച്ച് ഷോൺ വരുന്നു പറഞ്ഞു, ഷോൺ എൻ്റെ അടുത്ത് കഥകളുണ്ടോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഈ തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തോട്ട് നേരെ പോയി ഗണേഷ് ലക്ഷ്മിയോട് പറഞ്ഞു, അപ്പോൾ അവർക്കത് പെട്ടെന്ന് തന്നെ ഹാപ്പിയായി. അപ്പോൾ ഞാൻ ചിദംബരത്തിന് വിളിച്ചോളൂ ദിസ് തോട്ട് അവർക്ക് ഓക്കെയാണ് അങ്ങനെ ഒരു പറഞ്ഞു. അങ്ങനെയാണ് അത് ലൈക്ക് ആക്സിഡൻ്റലി ഹാപ്പൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രീ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ജാനുവൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആക്സിഡൻ്റലി വന്ന നമ്മുടെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ജാനമിന് ഇതേപോലെ തന്നെ ആക്ച്വലി ഒരുപാട് ലെയറുകളും ഇപ്പോഴും അപ്പോ അങ്ങനെയാണ് ആ സിനിമ ഉണ്ടാകുന്നത്. മൊത്തം കംപ്ലീറ്റ് ആയി അടുത്ത മാസം ഷൂട്ട് തുടങ്ങുന്നു, അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. അത് കൊറോണ ടൈമിലും ആണ്, നമുക്ക് ആ ടൈമിലൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അത് അവരുടെ ചിലപ്പോൾ ഒന്നര മാസം കൊണ്ട് സ്ക്രിപ്റ്റൊക്കെ ഒരു സെറ്റ് കാണണം, എന്തെങ്കിലുമൊക്കെ ലൈക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരു സംഭവം അത്രയേ ഉള്ളൂ. ലൈക്ക് വർക്ക് ചെയ്യുക, ആൾക്കാരെ കാണുക എന്നൊക്കെയുള്ള സീൻ, അങ്ങനെ സംഭവിച്ചാണ് ജാനമൻ. അപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മാസം കൂടെ ആ സിനിമ തീർത്ത് നമ്മൾ ലൈക്ക് റെഡിയാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ആ അങ്ങനെയാണ്. അപ്പോൾ ഒരു അങ്ങനെ ലൈക്ക് അതുപോലെ മഞ്ഞുമല്ലും ഇത് അടുത്തത് ഇങ്ങനെ ഒരു സർവൈവൽ തന്നെ ചെയ്യണമെന്നൊന്നും മൈൻഡ് കാര്യം, ഇതൊക്കെ ആക്സിഡൻ്റലി ഹാപ്പൻ ചെയ്യുന്നതാണ്. ചിലപ്പോൾ അടുത്ത് ചിലപ്പോൾ ചിദംബരം കൊച്ചു പണം ചെയ്തെന്ന് വന്നേരാം. അപ്പോൾ നിങ്ങൾ ആൾക്കാരെ എപ്പോഴും പറയുക ആ അത് ശരിയാവില്ല എന്ന് പറയരുത്. ലൈക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരിക എന്നുള്ളതാണല്ലോ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ ഇന്ന് കാണുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം അതും പലതും സംഭവിക്കാം. ഇനി ശരിക്കും ഗണപതി ഇത്ര ആർട്ടിക്കുലേറ്റ് ആയി മെച്ചുവേർഡ് ആയിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്, കുട്ടിയായിട്ടാണല്ലോ കാണുന്നത്, അതിന് ഭയങ്കര മെച്യൂരിറ്റി. ഇത് ഈ ക്യാമറ കട്ട് ചെയ്ത ഇപ്പൊ വന്ന ഫീഡ്ബാക്കില് ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ലെജൻഡറി ഫീഡ്ബാക്ക് അങ്ങനെ ഉണ്ടോ? എല്ലാം അടിപൊളിയാ. എന്താ ഞാൻ പറയാം, നമുക്ക് ഒന്നും വെറുതെ വിടാൻ പറ്റില്ല. ഏത് ഇന്ന് ഇപ്പൊ ഈ രണ്ടു ദിവസമുള്ള ഒന്നാണോ? അല്ലെ, ഞാൻ പറഞ്ഞു ഇപ്പം എനിക്കൊന്നും അങ്ങനെ എനിക്കത് എടുത്തു പറയാൻ സാധിക്കും. എല്ലാവരുടെയും ഒപ്പീനിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരുടെയും റിവ്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പം നിങ്ങൾ ചോദിച്ചത് ഞാൻ പറഞ്ഞു ചാക്കോച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചൻ പടം കണ്ട് ചാക്കോച്ചൻ പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ റോലിരുന്ന പടം കണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇയാളെ എന്ത് പടമാണെന്നുള്ള രീതിയിൽ പുള്ളി ചാക്കോച്ചൻ നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ ലൈക്ക് നമ്മുടെ ഈ പടം ഈ ഇപ്പം കാണുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ജാനമൻ തൊട്ട് എല്ലാ പടങ്ങളും പുള്ളി ഷെയർ ചെയ്യും, അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു. അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു എനിക്കും പ്രായമൊക്കെ കുറവാട്ടോ, ഞാനും പോയതുണ്ട്. അവർ നിങ്ങളെ കുറിച്ച് ഗ്ലാമർ കൂടുതലാണ്, അതാണ് പ്രശ്നം, നമ്മളാരും നോക്കില്ല. ഒരു ജയേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ജയേട്ടൻ ഇപ്പോൾ ഷാജി സാർ, സിബി മലയാളി സാറിൻ്റെ ഒരു വലിയൊരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു.
അങ്ങനെ ലൈക്ക് ഇപ്പോൾ രണ്ടു ദിവസമേ ആയിട്ടുള്ളൂ, അപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പീപ്പിന്റെ സിനിമയിൽ നിന്നും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിനേക്കാൾ നമുക്ക് ഏറ്റവും ആക്ച്വലി ഭയങ്കര സന്തോഷം തരുന്ന ഒരു മൊമെന്റ് തന്നെ ഒറിജിനൽ ബോയ്സ് നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് പറയുന്നു. അവരും മറ്റേ അവരും അവരുടെ ഫാമിലിയും അത്ര കണ്ണു നിറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ അത് അവർക്ക് അത്രയും കണക്ട് ചെയ്യും ഞങ്ങൾക്ക് അന്ന് സംഭവിച്ച പോലെ തന്നെയെന്ന് അവർ നമ്മുടെ അടുത്ത് പറയുന്നു. അതാണ് ശരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോന്റെ ഹൈപ്പ് അതായിരുന്നു. നമ്മൾ അവരും കൂടി ഇരുന്ന് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഈ ആക്ച്വലി സെറ്റിൽ ഇപ്പൊ ഈ സെറ്റിൽ ഇവർ ആദ്യത്തെ വരുന്നൊരു ഒരു മൊമെന്റ് ഉണ്ട്. അതായത് അവര് അത് നമ്മുടെ വീട് ആക്ച്വലി ഇതൊക്കെ ഡോക്യുമെന്ററിൽ വരും. ആക്ച്വലി ഞാൻ പറഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് സാധനങ്ങൾ നമ്മൾ ലൈക്ക് പോലീസുകാരുടെ ബ്രൈബിംഗ് പരിപാടിയൊക്കെ എന്തൊക്കെ കുറെ വന്നിട്ടുണ്ട്, പോസ്റ്റലൊക്കെ വന്നിട്ടുണ്ട്. ആക്ച്വലി തമിഴ്നാട്ടിൽ തന്നെ കുറെ പോസ്റ്റലുകളിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്ന വെരി ഡീപ് ഫ്രണ്ടില് അതില് മഞ്ഞുമൽ ബോയ്സ് ഇവരെ പിഴിഞ്ഞ പോലീസുകാർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വലിയ പങ്ക്തി തന്നെ ഉണ്ട്. അപ്പം അതെ, അതിനെ പറ്റി നമുക്ക് ഡോക്യുമെന്ററി വരുമ്പോൾ കുറേ കൂടി മനസ്സിലാവുന്ന ആയിരിക്കും അവർ അനുഭവിച്ച വിഷമം, അതിൻ്റെ അവരത് കടന്നു വന്നത്. എന്തായാലും എത്രയൊക്കെ വലിയ ആഴക്കയത്ത് വീണാലും കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു അങ്ങനൊരു വലിയൊരു അങ്ങനൊരു സെന്റിമെന്റ്സ് കൂടിയാണ് ഈ പടം പറഞ്ഞു വെക്കണേ. ആൻഡ് താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് മാസ്റ്റർ പീസ് മഞ്ഞുമൽ ബോയ്സ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്.